वेदा 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 नी इधर एड़नेटिले वेदा एटा एटा इवले कण्णु उरकुन्निल्ल एंतु पट्टियेन्न अरियिल्ल वेदा ऊर्ज प्रवाहम शरीर हॉस्पिटल दहिप अड़कल पेट्रोल पेट നമുക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുക്കാം അയ്യോ അയ്യോ ദേ മരിച്ചവൾ എഴുന്നേറ്റിരിക്കുന്നു ഇവക്ക് ജീവനുണ്ട് അത് നിനക്ക് തോന്നുന്നതാ മാളു ഇവള് മരിച്ചു കഴിഞ്ഞു എന്റെ പൊന്നു സാറേ എന്നെ ജീവനോടെ ദഹിപ്പിക്കില്ലേ പണി എടുത്തുകൊണ്ടായിരിക്കും എനിക്ക് വല്ലാത്ത ബോഡി പെയിൻ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണം ഓ അപ്പോൾ ആശുപത്രി പോകാനായിരുന്നു ഈ അഭിനയം മുഴുവനും ഞാൻ ഊഹിച്ചു നിന്റെ ഈ അസുഖത്തിന് ആശുപത്രിയൊന്നും വേണ്ട ഞാൻ മതി ശരീരം വേദനിക്കുന്നുണ്ടെങ്കിൽ ചുക്കും കുരുമുളകും കൂടി ഇട്ട് ഒരു കാപ്പി കുടിച്ചാൽ മതി ശരീരവേദന പമ്പ അടക്കും എന്നിട്ടും പോയില്ലെങ്കിൽ കൊട്ടൻ ചുക്കാതി ഇട്ട് നന്നായി തിരുമി ചൂടുവെള്ളത്തിൽ അങ്ങ് കുളിച്ചാൽ മതി വേദന മാറും മതിയോ മതി എന്നാ മതി എന്നാ എണീക്ക് എണീക്ക് വേദന ഉണ്ടെന്ന് കരുതി ജോലിയിൽ ഇളവ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട ഒരു ദാക്ഷണ്യവും എന്നേന്ന് പ്രതീക്ഷിക്കണ്ട കാരണം ഫിസിക്സിൽ ദാക്ഷണ്യത്തെക്കുറിച്ച് പറയുന്നില്ല എന്തു പറയുന്നില്ല ദാക്ഷണ്യത്തെക്കുറിച്ച് പറയുന്നില്ല അതാണ് അപ്പ ചെല്ല് പുതിയ ദിവസം പുതിയ തുടക്കം എല്ലാം നന്നായി നടക്കട്ടെ ചെല്ല് കള്ളത്തരം കാണിച്ച അത് കണ്ടുപിടിക്കില്ലെന്ന അവളുടെ വിചാരം ഏട്ടനാരാ മോൻ അത് അവക്കറിയില്ലല്ലോ പ്രത്യേകിച്ചൊന്നുമില്ല ജാമ്യം തള്ളിപ്പോയ കാര്യം പറഞ്ഞപ്പോൾ മോന് ഒരേ നിർബന്ധം നേരിട്ട് വന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കണമെന്ന് ഇവിടെ അവരെക്കുറിച്ചുള്ള ദുഃഖമാണെങ്കിൽ അവിടെ ഇവിടെ ഉള്ളവരെക്കുറിച്ചുള്ള വേവലാതിയാണ് രണ്ടും സ്നേഹം കൊണ്ടാണെന്ന് അലിക്ക് മനസ്സിലാവും അവരുടെ കാര്യങ്ങളൊക്കെ അലി ഭംഗിയായിട്ട് നോക്കുന്നില്ലേ പറയാനുണ്ടോ എൻ്റെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ഞാൻ നോക്കുന്നത് അതോർത്ത് ഒരു ബേജാരം നിങ്ങൾക്ക് വേണ്ട അലിക്ക് കാശ് വല്ലതും വേണോ അതെന്തൊരു ചോദ്യം മുതലാളി കാശ് മേടിച്ചാ പിന്നെ അലി ആരാ എന്റെ ജീവിതം ഒരിക്കൽ നിങ്ങൾ രക്ഷിച്ചതാ അതിന് നന്ദി കാണിക്കാൻ പടച്ചോനൊരു അവസരം തന്നതായിട്ടാ ഞാൻ കൂട്ടിയിരിക്കണ കാശ് തന്ന് എന്നെ ചെറുതാക്കരുത് അലിയെ ദൈവം കാക്കും എന്നാ ഞാൻ ഇറങ്ങട്ടെ ഫോണിൽ കൂടി അധികം സംസാരം വേണ്ടെന്ന് വെച്ചിട്ടാ നേരിട്ട് വന്നത് അത് നന്നായി പോലീസ് മണത്ത് നടക്കുന്നുണ്ട് എന്നാ ഞാൻ അങ്ങോട്ട് ശരി
ഓട്ടോ പുറകെ വിട്ടോ. അവസാനം ഞാൻ തന്നെ വേണ്ടി വന്നു ആ സ്ഥലം കണ്ടുപിടിക്കാൻ. ഏത് സ്ഥലം? ഏത് സ്ഥലം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? നീലും സ്വാതിയും ഒളിച്ചു താമസിക്കുന്ന സ്ഥലം. അലീന്ന് പേരുള്ള ഒരാളുടെ സംരക്ഷണയില ഇപ്പൊ രണ്ടുപേരും ഉള്ളത്. സ്ഥലമൊക്കെ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. വേഗം ചെന്ന രണ്ടിനെ കൈയോടെ പിടിക്കാം. ഗണേശ വണ്ടി എടുക്കടാ. ആ നിക്ക് നിക്ക്, അങ്ങനെ ചാടി പുറപ്പെടല്ലേ. അവരെ പിടിക്കേണ്ടത് നിങ്ങളല്ല, പോലീസാ. ഈ വിവരം പോലീസിനെ വിളിച്ചറിയിക്കുക വേണ്ടത്. അത് ശരിയാച്ച, പോലീസിന്റെ കയ്യിൽ കിട്ടിട്ട് കാര്യമുള്ളൂ. ഞാൻ ആലോചിച്ചത് അങ്ങനെയല്ല, നാട്ടുകാരെ പിടിച്ചു എന്ന് വരുത്തണം. അങ്ങനെ ചെയ്താലേ കൈകാര്യം ചെയ്യാൻ പറ്റൂ. പിന്നെ പോലീസ് എന്ത് വേണേലും ചെയ്തോട്ടെ. അത് വേണ്ടച്ച, നമ്മുടെ ആൾക്കാർ കയറി തല്ലി എന്തെങ്കിലും പറ്റിപ്പോയാ പിന്നെ നമ്മൾ സമാധാനം പറയേണ്ടി വരും, അല്ലെങ്കിൽ തന്നെ കഷ്ടകാല. എന്തിനാ വെറുതെ? വെറുതെ നിങ്ങൾ അവരുടെ പുറകെ ഒന്നും പോണ്ട, വേഗം തിരിച്ചു വരും. നീ ഇതിലൊന്നും ഇടപെടണ്ട, ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ആ അല്ലെങ്കിലും എനിക്ക് ഈ വീട്ടിൽ ഒരു വിലയും ഇല്ലല്ലോ. എല്ലാം നിങ്ങൾ തീരുമാനിക്കുന്നു, ചെയ്യുന്നു. എന്റെ വാക്കിന് എന്തെങ്കിലും ചെവി തന്നിരുന്നെങ്കിൽ നമുക്ക് ആർക്കും ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നു. കുറ്റപ്പെടുത്തലൊക്കെ പിന്നെ ആവാൻ സാവിത്രി, ആദ്യം അവളെ ഒന്ന് കണ്ടുപിടിച്ചോടെ. ഗൗരി, നീ കണ്ടു എന്നുള്ളത് നേരാണല്ലോ. ഉറപ്പായിട്ടും. ആ അലി വല്ലിച്ചനൊരു സുഹൃത്താ. വല്ലിച്ചനെന്ന് പറഞ്ഞ ചാവു. ദാ ഇതിലുണ്ട് അവർ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ സ്കെച്ച് അടക്കം എല്ലാം. വേഗം ഇത് പോലീസിന് കൈമാറണം. അവരെ പിടിച്ചെന്നുള്ള വാർത്ത കേൾക്കാൻ എനിക്ക് കൊതിയായി. ഗണേശ എസ് ഐയെ വിളിക്ക. ഹലോ, ഞാനാ വാസുദേവൻ. എന്താ സാർ? നിനക്കറിയില്ലല്ലേ, എവിടാ നീൽ? നീലോ? അതാരാ? ഏ വെറുതെ എന്റെ ഉമ്മ നാടകം കളിക്കല്ലേ. വ്യക്തമായ വിവരത്തിന്റെ അടിസ്ഥാനത്തില ഞാൻ ഇങ്ങോട്ട് വന്നത്. വീട്ടിനകത്ത് ആരെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സാർ എന്തൊക്കെയാ ഈ പറയണത്? മനഃപൂർവ്വം ആരോ സാറിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഞാൻ ആരെയും ഒളിപ്പിച്ചിട്ടില്ല, എനിക്ക് അതിന്റെ ആവശ്യവുമില്ല. വാതിൽ തുറക്കടോ. എന്തിനാ സാർ? അതറിഞ്ഞാലേ ഞാൻ തുറക്കോ. സാർ വേണ്ട, എന്റെ ശത്രുക്കൾ ആരോ ആണ് സാറിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ദയവ് ചെയ്ത് ഞാൻ പറയണത് വിശ്വസിക്കണം, ഈ വീട്ടിൽ ആരും ഇല്ല. അത് നേരിട്ട് ഞാനും കൂടി കണ്ട് ബോധ്യപ്പെടട്ടെ. തുറക്കടോ, തുറക്കാൻ. കയറി നോക്കടാകത്ത് സാർ. എന്താ സാർ, കിട്ടിയോ? അവരെ നീ എങ്ങോട്ടാ മാറ്റിയത്? ഞാൻ ആരെയും എങ്ങോട്ടും മാറ്റിയിട്ടില്ല, എനിക്ക് അതിന്റെ ആവശ്യവുമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ വന്നത് എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല. ദയവ് ചെയ്ത് നിങ്ങൾ പോണം. അപ്പൊ നീലിനെ നിനക്ക് അറിയില്ല? ഇല്ല. അലി അല്ലേ? അതെ. നിങ്ങളും മഹേശ്വരനും തമ്മിൽ എന്താ ബന്ധം? ചങ്ങായിമാരാ. അതുകൊണ്ടായിരിക്കും ചങ്ങാതിയെ സഹായിക്കാൻ നീലിനെയും സ്വാതിയെയും ഒളിപ്പിക്കാൻ കൂട്ടുന്നത്. അവരിപ്പോ എവിടെ ഉണ്ട്? എനിക്കറിയില്ല. സത്യം പറയപ്പിക്കാൻ എനിക്കറിയാം. വെറുതെ തടി കേടാക്കരുത്. പറ ഞങ്ങൾ വരുന്നത് വരെ അവരവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ അവരെ മാറ്റി. എങ്ങോട്ടോ മാറ്റിയത്?
ഞാൻ ആരെ അങ്ങോട്ട് മാറ്റിയിട്ടില്ല. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് തല്ലിക്കോ. ഇത് മാസം ഏതെന്നറിയാമോ? റംസാൻ. ഇദ്ദേഹം ഇസ്ലാമാ. റംസാൻ വ്രതമെടുത്തിരിക്കുന്ന വിശ്വാസിയായ അലിയെ എന്തിന്റെ പേരിലാ നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ഇയാളാണ് നീലിനെ സ്വാധീനം ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് ആര് പറഞ്ഞു? അങ്ങനെ വിശ്വസിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താ തെളിവ്? ഇയാള് മഹേശ്വരനുമായിട്ട് നല്ല അടുപ്പത്തില. ഈ ഇടയായിട്ട് ഇയാൾ സ്ഥിരമായിട്ട് മഹേശ്വരനെ കാണാൻ വരുന്നുണ്ട്. എന്റെ ബലമായ സംശയം സംശയമല്ല, അതാണ് സത്യം. ഇയാൾ വരുന്നത് സന്ദേശം കൈമാറാനാണ്. മിസ്റ്റർ എസ് ഐ, നിങ്ങളുടെ പോലീസ് ബുദ്ധിയിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കുമെന്ന് വാശി പിടിക്കരുത്. നിങ്ങൾ പറയുന്നത് പോലെ ഇയാളാണ് അവരെ ഒളിപ്പിച്ചതെങ്കിൽ നിങ്ങൾക്ക് കൈയോടെ പോയിട്ട് അവരെ പിടിക്കാമായിരുന്നില്ലേ? ചെന്നതാ, അതും രഹസ്യമായിട്ട്. പക്ഷേ ഒന്നും കിട്ടിയില്ല. കിട്ടില്ല? കാരണം അവരരിയുടെ സംരക്ഷണത്തിലല്ലോ. നിങ്ങൾ ഈ കേസിൽ ഇടപെടാതിരുന്ന സത്യം ഞാൻ തെളിയിക്കും. നോമ്പ് പിടിച്ചിരിക്കുന്ന ഇയാളെ തല്ലിയാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എത്ര വലുതാണെന്ന് ചിന്തിച്ചിട്ടാണോ നിങ്ങൾ ഈ വങ്കത്തം പറയുന്നത്? ഞങ്ങൾ വന്നിരിക്കുന്നത് ഇയാളെ കൂട്ടിക്കൊണ്ടുപോവാനാ. ഇത്തവണ കഴിഞ്ഞ തവണ വന്നിരിക്കുന്നത് പോലെ അല്ല വന്നിരിക്കുന്നത്, കോടതി ഉത്തരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഹാർട്ട് പേഷ്യൻ്റ് കൂടിയായ അലിയുടെ ജീവൻ രക്ഷിക്കാൻ പോലീസിന് യാതൊരു ബാധ്യതയില്ലെങ്കിലും നിയമത്തിനതുണ്ട്. ദാ ഉത്തരവ്. ഇതിലെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ചോദ്യം ചെയ്യണമെന്ന് തോന്നുമ്പോൾ പറഞ്ഞാൽ മതി. വക്കീലായ എൻ്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാം, അല്ലാതെ ഇത് നടക്കില്ല. എന്താ സാറേ, ഇപ്പൊ ബോധ്യമായോ? കൊണ്ടുപോയിക്കോട്ടെ ഇയാളെ. അതല്ല ചോദ്യം ചെയ്യണമെങ്കിൽ ആവാം, ഞാൻ കൂടെ ഇരിക്കുന്നേ ഉള്ളൂ. വേണ്ട, വക്കീലുള്ളപ്പോ ചോദ്യം ചെയ്താ ഇവനൊന്ന് സത്യം പറയാൻ പോകുന്നില്ല. കൊണ്ടുവയ്ക്കോ, ഞാൻ വേറൊരു അവസരത്തിൽ പിടിച്ചോളാം. വാലിക്ക. ഈ വക്കീല എല്ലാത്തിനും തടസ്സം. അല്ലായിരുന്നെങ്കി ഞാനിപ്പോ സത്യം പറയിച്ചേനെ. വക്കീലിനെയും കൊണ്ട് ഗിരിമോഹൻ വന്നു, അങ്ങനെ ഇറങ്ങി. പോലീസൊക്കെ ഉപദ്രവിച്ചോ? ഇല്ല, അലിക്ക് കൃത്യമായ സൂചന തന്നതുകൊണ്ടാ പോലീസ് വന്നപ്പോ ഞങ്ങൾക്ക് മാറാൻ പറ്റിയത്. പോലീസിനകത്ത് എനിക്ക് ചാരന്മാരുണ്ട്, അതുകൊണ്ടല്ലേ വിവരം അറിഞ്ഞത്. ഇനി പേടിക്കണ്ട, ഇനി ഒരിക്കലും അവർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല. നമ്മളെ ഒറ്റയതാ അല്ലേ അലീക്ക? ആ, ഒറ്റയത് വേറെ ആരും അല്ല, ഓളില്ലേ ഗൗരി, അവളുടെ പണിയാ. ഇപ്പോഴും അവൾക്ക് എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലെന്നർത്ഥം. പോട്ടേന്ന്, മനുഷ്യന്മാര് പല ജാതിയല്ലേ, നമുക്ക് അവരെ നേരെയാക്കാൻ പറ്റുമോ? എന്തായാലും പെരുന്നാൾ ഇതാ ഇങ്ങ് വന്നെത്തി. ജാമ്യം കിട്ടിയാലും അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ വിടൂ. അലീക്ക വിട്ടാലും പെരുന്നാൾ കൂടിയിട്ടേ ഞങ്ങള് പോവുള്ളൂ. ആ, എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഇന്ന് എന്റെ വക നോമ്പ് തുറക്കാണ് എത്തിങ്കാനയില്, അവിടെ ഒന്ന് കയറണം. ശരി. എന്നാ ശരി. അലീക്കയുടെ സംരക്ഷണമാണ് നമ്മുടെ രക്ഷ. പക്ഷേ അതിലും വിള്ളൽ വീഴ്ത്താൻ പോലീസിന് പറ്റി. നമ്മൾ സൂക്ഷിക്കണം സ്വാതി. പേടിയുണ്ടായിട്ടന്. എനിക്ക് പേടി നിന്നെ കുറിച്ച് ഓർത്ത് മാത്രമാ. പിടിക്കപ്പെട്ട നീയോ ആത്തുപോകും. പിടിക്കപ്പെടില്ല, ധൈര്യമായിട്ടിരിക്ക. ദൈവം നമ്മളെ കൈവിടില്ല ഏട്ടാ. ആ, അങ്ങനെ ആയാ മതിയായിരുന്നു. ഏട്ടൻ കണ്ടോ, നമുക്ക് ജാമ്യം കിട്ടും. വേദം മരിച്ചിട്ടില്ലെന്ന് തെളിയും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. ഇങ്ങനൊരു അവസ്ഥയിലും നിനക്ക് നല്ലത് മാത്രം ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതാ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. പ്രസവിച്ച ഉടനെ അമ്മ മരിച്ച ആളാ ഞാൻ, അച്ഛനും ഇല്ല. അടുക്കളപ്പുറത്ത് കിടന്ന് വളർന്ന ഒരാള് ഇന്ന് ഇവിടം വരെ എത്തിയില്ലേ. ആ ശക്തിയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എല്ലാ ശരിയാവും, ഉറപ്പ്.
ഹലോ, എവിടം വരെ ആയി ഗവേഷണം? എന്നോട് തന്നെ ഇത് ചോദിക്കണം. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഈ വീട്ടിലെ താമസം ഇഷ്ടായില്ലെന്നുണ്ടോ? എന്തിന് നമുക്ക് പരിഹാരം ഉണ്ടാകാം? ഇവിടെ ഇഷ്ടമായില്ലെങ്കിൽ പറഞ്ഞോളൂ. പറയൂ കുട്ടി, ഏട്ടനോട് എന്തും തുറന്നു പറയാം. വിശാല ഹൃദയമുള്ള ആളാ ഏട്ടൻ. പറയൂ, ഇഷ്ടാവുന്നില്ലേ? ഇല്ല, ഇഷ്ടാവുന്നില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേദയ്ക്കൊന്നും ഇഷ്ടാവുന്നില്ലെന്ന്? നീ അപ്പ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഇപ്പൊ ആര് പറഞ്ഞാ ശരിയായി? അതാണ് മനുഷ്യ മനസ്സും ഫിസിക്സും തമ്മിലുള്ള ബന്ധം. ഫോർ എവറി ആക്ഷൻ ദേർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, യു നോ. ഏട്ടാ, പുകഴ്ത്തുകയാണെന്ന് തോന്നരുത്. ഏട്ടൻ ഗ്രേറ്റാ, ഭയങ്കര. ഈ വീട്ടിലെ താമസത്തിലെ ഇഷ്ടക്കേട് മാറ്റാൻ ഒരു സൂത്രം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് പിടിക്കേ. എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ബ്രഷ്. ഇത് മനസ്സിലാക്കാൻ ഫിസിക്സ് ഒന്നും പഠിക്കണ്ടല്ലോ. കളിയാക്കണ്ട, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ ഫിസിക്സിനെ പറഞ്ഞാലുണ്ടല്ലോ. ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ? ആരാണ് ഇ സി ജി സുദർശൻ? ആരാണ് ഹരിനാരായണൻ? വേൾഡ് ഫേമസ് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ. ഫിസിക്സിലാണ് ഈ ലോകം ചലിക്കുന്നത്, അല്ലാതെ മാത്തമാറ്റിക്സിലൊന്നുമല്ല. ഫിസിക്സ് ഇല്ലാതെ ഈ ലോകത്തിന് ഒരു നിലനിൽപ്പുമില്ല. ഉദാഹരണമായി, നിങ്ങളൊരു ബസ്സിൽ പോകുന്നു, മരങ്ങളും പോസ്റ്റുകളെല്ലാം പിന്നിലേക്ക് പോകുന്നത് പോലെ തോന്നുന്നു. എന്തുകൊണ്ട്? ഉത്തരം ഫിസിക്സിലുണ്ട്. ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നു, നമ്മൾ മുമ്പോട്ട് വീഴുന്നു. അതിന്റെ ഉത്തരവും ഫിസിക്സിലുണ്ട്. അതുകൊണ്ട് കളിയാക്കരുത്. മാപ്പ് പറയൂ കുട്ടി, ഇനി ഇത് ആവർത്തിക്കില്ലെന്ന് പറ. സോറി, ഞാനിത് ആവർത്തിക്കില്ല. മാപ്പ് പറഞ്ഞതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു. ഈ ബ്രഷ് എടുത്ത് വീടിന്റെ പുറകിൽ ചെല്ലുക. അവിടെ നിന്നെയും കാത്ത് ഒരു പാട്ടയിരിപ്പുണ്ട്. എന്താണതിൽ എന്താണതിൽ പെയിന്റ്? നീ ഇന്ന് വീടിന്റെ പിന്നാമ്പുറം പെയിന്റ് അടിക്കാൻ പോവുകയാണ്. ഞാനോ? അതെ, അതിലൂടെ നീ പുതിയൊരു പാഠം പഠിക്കും. എന്താണ് ആ പാഠം? പെയിന്റ് അടിച്ചാൽ വീടിന് ഭംഗി കൂടും. അതാണ്. എന്നാ ചെന്നോളൂ, നടക്ക്. ഒന്ന് നിക്ക്. ഒരു കാര്യം, രക്ഷപ്പെടാനെങ്ങാനും ശ്രമിച്ചാൽ അല്ല, അതിനുള്ള ധൈര്യം നിനക്കില്ല. പൊയ്ക്കോളൂ, പെയിന്റ് പാത്രം നിന്നെയും കാത്തിരിക്കുന്നു. പോകുട്ടി, ഞാനും കൂടെ വരാം. എന്തിന്? നീ പെയിന്റ് ചെയ്യുന്നത് വെറുതെ കാണാലോ. വാ, നടക്കങ്ങോട്ട്. ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ചെയ്തു കഴിയുമ്പോ ശരിയാവും. ഏത് ജോലിയുടെയും അടിസ്ഥാനം. നിത്യാഭ്യാസി ആന എടുക്കുമെന്നല്ലേ? ഓരോരോ പുതിയ പുതിയ അനുഭവങ്ങൾ, അതാണ്
ഓരോ ദിവസവും ഞാൻ വേദയ്ക്ക് സമ്മാനിക്കാൻ പോകുന്നത്. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്നാണല്ലോ. ഏട്ടൻ ഈ ശ്ലോകം എപ്പ പഠിച്ചു? അതൊക്കെ പണ്ടേ അറിയാം. ഭഗവത്ഗീത എനിക്ക് മനപ്പാഠമാണെന്ന് നിനക്കറിയില്ലേ മാളു? ഞാനത് മറന്നു. ഏട്ടാ, ഇനി ഇവിടെ കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ. റെസ്റ്റ് നിനക്കറിയോ, റെസ്റ്റിനെ കുറിച്ചും ഫിസിക്സിൽ പറയുന്നുണ്ട്, കേൾക്കണോ? അല്ലെങ്കിൽ വേണ്ട, ആ ക്ലാസ് പിന്നീട് ഒരിക്കലാ. വേദതൽക്കാലം റെസ്റ്റ് ചെയ്തോട്ടെ, പോയ്ക്കോളൂ. അടുത്ത പാഠത്തിന്റെ സമയമാകുമ്പോ വിളിക്കാം.